ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ തേർഡ് സീരീസ് ആണ്, തേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഇത് 2015 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അക്കൗണ്ട്സ് ഓഫീസറിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് കുറച്ചും കൂടി നല്ല ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, The accountants treat a business as distinct from the person who owns it. The concept is treated as option A, business entity concept. അപ്പോൾ ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ എ ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ഓണറും ബിസിനസ്സും തമ്മിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് സെക്കൻഡ്, ദ എക്സ്പെൻഡിച്ചർ വിച്ച് റിസൾട്ട് ഇൻ ദ അക്വിസിഷൻ ഓഫ് ആൻ അസെറ്റ്, ടാൻജിബിൾ ഓർ ഇൻടാൻജിബിൾ, വിച്ച് ക്യാൻ ബി ലേറ്റർ ബി സോൾഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, ഓർ വിച്ച് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്, ഓർ വിച്ച് അഫോർഡ് സം അതർ അഡ്വാൻറ്റേജസ് ടു ദ ഫേം. അപ്പോൾ ഇതിന് നമുക്കറിയാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഒരു അസെറ്റ് വാങ്ങുന്നത് നമ്മൾ ക്യാപിറ്റലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്ത് അതിന് ക്യാഷ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത തേർഡ്, ദ അസെറ്റ് വിച്ച് കോൺസ്റ്റന്റ്ലി ചേഞ്ച് ഇൻ വാല്യൂ ത്രൂ ട്രാൻസാക്ഷൻ ദാറ്റ് ആർ ട്രീറ്റ് എൻഡ് ഇൻ ടു ആർ കോൾഡ്. അപ്പോൾ കണ്ടിന്യൂസ്ലി ചേഞ്ച് ഇൻ വാല്യൂ. അപ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഓപ്ഷൻ സി, ഫ്ലോട്ടിംഗ് അസെറ്റ്. അപ്പോൾ ആൻസർ ഫ്ലോട്ടിംഗ് അസെറ്റ് ആണ് ആൻസർ. അടുത്തത്, ദ അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ ദ സെയിം ഫ്രം വൺ ഇയർ ടു അനദർ ആസ് പെർ ഓപ്ഷൻ എ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, ഓപ്ഷൻ ബി കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, ഓപ്ഷൻ സി കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോസർ. അപ്പോൾ അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് വൺ ടു സെയിം ഇയർ ആണ് റിമെയിൻ സെയിം. അപ്പോൾ ഇത് ഓപ്ഷൻ എ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി പ്രകാരമാണ്. എല്ലാ വർഷവും അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് സെയിം ആയിരിക്കണം, പോളിസീസ് ഇതെല്ലാം സെയിം ആയിരിക്കണം. അത് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് വെച്ചാണ്. കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ലോസസ് റെക്കഗ്നൈസ് ചെയ്യണം, പക്ഷെ പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യില്ല. അപ്പോൾ അതിനെയാണ് ഈ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്, ഡിസ്ക്ലോഷർ ഓഫ് പ്രോബബിൾ ലോസസ് നോട്ട് ഇൻകം. അടുത്തത്, റിട്ടേൺ ഏണിങ്സ് ഈസ് എ ഓപ്ഷൻ സി ആണ് ആൻസർ. ലയബിലിറ്റി ടു ദ കമ്പനി, റിട്ടേൺ ഏണിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം റിട്ടേൺ ചെയ്ത് വെക്കുന്നതാണ്, അത് ലയബിലിറ്റി ഓഫ് ദി കമ്പനിയാണ്. അത് കമ്പനി അത് തിരിച്ചു കൊടുക്കേണ്ട ഒന്നാണ്, ഷെയർ ഹോൾഡേഴ്സിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒന്നാണ്. അത് കമ്പനിയുടെ ഫ്യൂച്ചർ ആവശ്യത്തിനേക്ക് വേണ്ടി റിട്ടേൺ ചെയ്യുന്നതാണ്. അടുത്തത്, സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ അർത്ഥമാറ്റിക് അക്യുറസി ഓഫ് ദി അക്കൗണ്ട്സ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ പ്രിപ്പയറിംഗ്. ഒരു അർത്ഥമാറ്റിക് അക്യുറസി അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ട്രയൽ ബാലൻസ് വഴിയാണ്. ഓപ്ഷൻ സി ട്രയൽ ബാലൻസ്. നമുക്കറിയാം ട്രയൽ ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് അസറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് ഈക്വൽ ആവും. അപ്പോൾ അങ്ങനെയാണ് ഒരു അർത്ഥമാറ്റിക് അക്യുറസി ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ട്രയൽ ബാലൻസ് വഴിയാണ്. അടുത്തത്, ദ ഡ്യുവൽ അക്സെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഈസ് എൻഷുർഡ് ഇൻ ദ ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഡ്യുവൽ അക്സെപ്റ്റ് ഉള്ളത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അടുത്തത്, എയ്ത്ത്, ദ ട്രാൻസാക്ഷൻ എൻഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദ എമൗണ്ട് ആക്ച്വലി ഇൻവോൾവ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ്. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ എൻഡ് ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ട് വെച്ച് എമൗണ്ട് ആക്ച്വലി ഇൻവോൾവ്. അപ്പോൾ അത് കോസ്റ്റ് കൺസെപ്റ്റാണ്, ഓപ്ഷൻ എ കോസ്റ്റ് കൺസെപ്റ്റാണ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ക്യാൻ ബി മെഷർഡ് ഇൻ വാല്യൂ മാത്രമേ എൻട്രി ചെയ്യുള്ളൂ. നമുക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റാത്തൊന്നും എഴുതാറില്ല, അക്കൗണ്ട് ചെയ്യാറില്ല. അപ്പോൾ മണി മെഷർമെന്റ് അതാണ്. അപ്പോൾ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് എത്രയാണ് എമൗണ്ട് ആക്ച്വലി വന്ന എമൗണ്ട് ബുക്കിൽ എഴുതുന്നത്, കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരമാണ്. അടുത്തത്, ദ ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ടെൻത്ത് ക്വസ്റ്റ്യൻ, ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈ സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. അപ്പോൾ ഇത് നമുക്കറിയാം അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഓപ്ഷൻ എ ടെൻ ആണ് ആൻസർ. അല്ല, ഓപ്ഷൻ ടെൻത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അക്കൗണ്ടിങ്. അടുത്തത്, ലെവൻത്ത് ക്വസ്റ്റ്യൻ, ദ ഷെയർസ് ഹൂസ് വാല്യൂ വിച്ച് ഫ്ലക്ച്വേറ്റ്സ് ഇൻ ദ മാർക്കറ്റ് വിത്ത് ദ ഫോർച്യൂൺ ഓഫ് ദി കമ്പനി. അപ്പോൾ മാർക്കറ്റിൽ ഷെയറിൻ്റെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അത് ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ ആണ്. ഓപ്ഷൻ സി ഇക്വിറ്റി ഷെയർസ്. നമുക്കറിയാം ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ ഓരോ ദിവസം അതിൻ്റെ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇക്വിറ്റി ഷെയറിനാണ് ഓരോ തവണ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനീസ് ഓതറൈസ്ഡ് ടു റേസ്. അപ്പോൾ അതിന് നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ആണ് ആൻസർ. സബ്സ്ക്രൈബ് ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എത്ര എമൗണ്ട് എത്ര ഭാഗങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അടുത്തത്, 13, ദ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദ വാല്യുവേഷൻ. നമുക്കറിയാം സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് റെഗുലേറ്റഡ് ബൈ. അപ്പോൾ ഷെയർസ് ഡിബഞ്ചേഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണ്.
അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണാത്തത് ആ ക്ലാസ്സൊക്കെ കാണുക, മനസ്സിലാക്കി എല്ലാം പഠിക്കുക. പിന്നെ വിച്ച് വൺ ടേക്സ് ഓവർ ദ അനദർ കമ്പനി, ഇറ്റ് ഈസ് കോൾഡ് വെൻ വൺ കമ്പനി ടേക്സ് ഓവർ അനദർ കമ്പനി. അപ്പോൾ ഒരു കമ്പനി വേറൊരു കമ്പനിയെ ടേക്സ് ഓവർ ചെയ്യുന്നതിന് ഓപ്ഷൻ ഡി അബ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നത്. അടുത്തത് 16, വെൻ പർച്ചേസ് കൺസിഡറേഷൻ ഇസ് ഗിവൺ ഡയറക്ട്ലി ബൈ സ്റ്റേറ്റിംഗ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ബൈ ദ പർച്ചേസിംഗ് കമ്പനി ടു ദ ഷെയർ ഹോൾഡർ ഓഫ് ദി വെൻഡർ കമ്പനി. അപ്പോൾ അതിനെ ലംസം പേയ്മെന്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ ആ എമൗണ്ട് കൊടുക്കുന്നത്, ഡയറക്റ്റ് കൊടുക്കുന്നതിനാണ് ലംസം പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ദ കമ്പനി ടു ദ പബ്ലിക്, ഇറ്റ് ഈസ് കോൾഡ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ, ഇനിഷ്യൽ പബ്ലിക് ഇഷ്യൂ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടൈം ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ഇനിഷ്യൽ പബ്ലിക് ഇഷ്യൂ എന്നാണ് പറയുന്നത്. അടുത്തത് വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ് ദ ഷെയർ ഹോൾഡർ, വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ് ദ ഷെയർ ഹോൾഡർ, ഷെയർ ഹോൾഡറിന്റെ ഷെയർ വിറ്റ് ചെയ്യാൻ ഫോർഫീറ്റ് ചെയ്യാൻ നേരത്ത് നെയിം വിൽ ബി റിമൂവ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, ഷെയർ ഹോൾഡറിന്റെ നെയിം റിമൂവ് ചെയ്യും. അടുത്തത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ക്യാൻ അതർവൈസ് കോൾഡ് ആസ് ബോണസ് ഷെയർ, ഒരു പ്രോഫിറ്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അതിന് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നോട് പറയാറുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആൻസർ. അടുത്തത് ദ അഗ്രിഗേറ്റ് ഓഫ് ദി ഷെയർസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ആൻഡ് പേയ്മെന്റ് ഇൻ ക്യാഷ് ബൈ ദ ബയർ കമ്പനി ടു ദ ഷെയർ ഹോൾഡർ ഓഫ് എ വെൻഡർ കമ്പനി. അപ്പൊ നമുക്കറിയാം ഒരു അമലഗമേഷന്റെ സമയത്ത് ഷെയർസും പിന്നെ ക്യാഷും ബയർ കമ്പനി സെല്ലർ കമ്പനി കൊടുക്കും. അപ്പൊ അതിന് പറയുന്ന പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ. ഓപ്ഷൻ ഡി പർച്ചേസ് കൺസിഡറേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ക്ലാസ് കാണാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. താങ്ക് യു.